Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wa salatu wa salamu ala rasulillah wa ala alihi wa sahabatihi wa man wala wa ba'd. സഹോദരന്മാരെ സഹോദരികളെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലെ വിരക്തിയും വിനയാനിതത്വവും വെളിപ്പെടുത്തുന്ന ഒരു വിഷയം അൽ ഹസൻ അൽ ബസരി റഹിമഹുള്ള പറഞ്ഞത്, മാലിക് ബിൻ ദീനാർ നിവേദനം ചെയ്യുന്നത് ഹില്യയിൽ അബു നുഐം അൽ അസ്ബഹാനി റഹിമഹുള്ള നൽകുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഖതബ ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ് പ്രസംഗിച്ചു. വഹുവ ഖലീഫ, അദ്ദേഹം ഖലീഫയായിരിക്കെ. വ അലൈഹി ഇസാറുൻ, അദ്ദേഹം ഒരു ഉടുമുണ്ട് ഉടുത്തിരുന്നു. ഫീഹി സ്നത അഷ്റത റുക്അത്തൻ, ആ ഉടുമുണ്ടിൽ 12 കഷ്ണങ്ങൾ തുന്നപ്പെട്ടിരുന്നു. ഇസ്ലാമിൻ്റെ ഖലീഫയായിരിക്കെ, അമീറുൽ മുഅ്മിനീൻ ആയിരിക്കെ, വലിയൊരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരിക്കെ ഉമർ പ്രസംഗിക്കുന്നത് കണ്ടത് അൽ ഹസനുൽ ബസരി നിവേദനം ചെയ്യുന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹം എടുത്ത ഉടുമുണ്ടിൽ പന്ത്രണ്ട് റുക്ഉകൾ എന്ന് പറഞ്ഞാൽ അത് കഷ്ണം വെച്ച തുണിയായിരുന്നു എന്നുള്ളതാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിനയ ജീവിതം, അദ്ദേഹം ഖലീഫയായിരിക്കെ തന്നെ ഈ ഒരവസ്ഥയിലാണ് എങ്കിൽ സാധാരണ ജീവിതത്തിൽ അദ്ദേഹം ഇത്രമേൽ വിനയം തുളുമ്പുന്ന അവസ്ഥയിലായിരിക്കും. ഇതൊരു ഖുത്ബയുടെ വേളയിൽ മാത്രമല്ല, ത്വാഫ ഉമർ ബൈത്തല്ലാ വ അലൈഹി ഇസാറുൻ ഫീഹി സ്നത അശ്റത റുക്അത്തൻ, അള്ളാഹുവിൻ്റെ കഅബത്തെ തവാഫ് ചെയ്തപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ഇസാറിൽ, ഉടുമുണ്ടിൽ 12 റുക്അകളുണ്ടായിരുന്നു, കഷ്ണമുണ്ടായിരുന്നു എന്നും നിവേദനമുണ്ട്. ഒരു ദിവസം ജുമാ ഖുത്ബക്ക് വരാൻ അദ്ദേഹം താമസിച്ചു. അബ്ദുൽ അന്നാസി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ഖുത്ബക്ക് വരാൻ സമയം വൈ. അങ്ങനെ വൈകി എത്തിയ ഉമർ ജനങ്ങളോട് ക്ഷമാപണം നടത്തുന്നത്, ഇന്നമ ഹബസനി സൗബി, എന്നെ തടഞ്ഞത്, വൈകിപ്പിച്ചത് എൻ്റെ ഈ വസ്ത്രമാണ്. അത് കഴുകപ്പെടുകയായിരുന്നു. വലം യകുൻലി സൗബുൻ ഗൈരി ഗൈറഹു, അതല്ലാത്ത മറ്റൊരു വസ്ത്രം എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഉമർ ആളുകളോട് താൻ വൈകിയതിലെ ക്ഷമാപണം നടത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ ഖലീഫയായിരിക്കെ, ഖുത്ബ നിർവഹിക്കുന്ന ഭരണാധികാരിയായിരിക്കെ, ജുമുഅയിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വരുന്ന ഭരണാധികാരിയായിരിക്കെ, ഉമറിൻ്റെ ഭവ്യതയും വിനയാനിതത്വവും വിരക്തിയും വിളിച്ചറിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വേഷഭൂഷാദികൾ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉമർ വിനയാനിതനായി ജീവിച്ചു, വിരക്ത ജീവിതം നയിച്ചു. പക്ഷേ ഉമർ എല്ലാവർക്കും അവരുടെ മനസ്സിൽ പേടിക്കാനുള്ള ഭരണാധികാരിയായിരുന്നു, ആദരവിനാൽ നോക്കിക്കാണുന്ന ഭരണാധികാരിയായിരുന്നു. വേഷം അത് തുന്നിക്കൂട്ടിയതാണെങ്കിലും ആ വേഷത്തിനകത്തുള്ള ഗാംഭീര്യം അതെല്ലാവർക്കും നന്നേ ബോധ്യമായിരുന്നു. ഒരു കവി പറഞ്ഞില്ലേ, യാമൻ റഅ ഉമറ തക്സൂഹു ബുർദതുഹു വസൈതു ഉദ്മുല്ലഹു വൽകൂഖ് മവാഹു യഹ്തസു കിസ്ര അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂകുർ റൂമി തഖ്ഷാഹു.
യാമൻ റാ ഉമറ ഉമറിനെ കാണുന്ന മനുഷ്യ തക്സുഹു ബുർദത്തുഹു ഉമറിൻ്റെ വസ്ത്രം ഉമറിൻ്റെ പുതപ്പാണ് വസ്സൈത്തു ഉദുമുല്ലഹു വൽകൂഹ് മഅവാഹു ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടാൻ എണ്ണയാണ് തലചായ്ച്ചുറങ്ങാൻ കുടിലുമാണ് യഹ്തസു കിസ്ര അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി ഉമറിൻ്റെ ധീരത കേട്ട് കിസ്ര അദ്ദേഹത്തിൻ്റെ കുർസിയിൽ വിറക്കൊള്ളും വമുലു കുറൂമി തഹ്ഷാഹു റോമൻ ഭരണാധികാരികളും അദ്ദേഹത്തെ ഭയക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഉമർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഭയന്ന് സ്വകാര്യതയിൽ പോലും തെറ്റ് ചെയ്യുവാൻ ആളുകൾ വിസമ്മതിച്ചത് നിഗൂഢതയിൽ പോലും കൃത്രിമത്വം കാണിക്കാൻ ആളുകൾ ഭയന്നത് അതാണ് പാൽക്കാരി പെണ്ണ് മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ ആ പറച്ചിൽ ഇരുട്ടിൻ്റെ മറവിലും രാവിൻ്റെ നിറവിലും ആരോരുമില്ലാത്ത ഒരു വിജനതയിലുമായിരുന്നു അപ്പോഴാണ് ഉമറിൻ്റെ ഭരണകാലമാണ് നിങ്ങൾ ഭയക്കുന്നില്ലേ എന്ന് മകൾ ഉമ്മയോട് ചോദിക്കുന്നത് ഉമർ ഇവിധം വേഷത്തിലൊക്കെ ആയിരുന്നുവെങ്കിലും എല്ലാവർക്കും ഭയന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ പ്രേരകമേകുന്ന ഭരണാധികാരിയായിരുന്നു എന്നതാണ് നമ്മൾ അവിടെ വായിക്കുന്നത് അമീർ മുഅ്മിനീൻ ഉമറിൻ്റെ സവിശേഷതകളെ വ്യതിരിക്തതകളെ വിളിച്ചോതുന്ന ഇതുപോലത്തെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാനുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ വിഷയത്തിലായാലും അദ്ദേഹം കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ വിഷയത്തിലായാലും അദ്ദേഹം കിടന്നുറങ്ങിയ രീതിയിലായാലും അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ വിഷയത്തിലായാലും ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെ വിഷയത്തിലായാലും ഒക്കെ അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഖുദുസിനെ വിജയിച്ചടക്കാൻ ഈലിയായിൽ അൽ മസ്ജിദ് അൽ അഖ്സയുടെ സാരഥ്യമേറ്റെടുക്കാൻ ഫലസ്തീനിലേക്ക് അന്ന് പോയപ്പോൾ അദ്ദേഹം കാൽനടയായിട്ടാണ് അവിടെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആ ഭൃത്യനെ വഹിക്കുന്ന വാഹനത്തെ അതിൻ്റെ മൂക്കയർ പിടിച്ച് മുന്നോട്ട് നടക്കുന്നത് അമീർ മുഅ്മിനീൻ ഉമറായിരുന്നു പാദരക്ഷ തൻ്റെ തോളിൽ അമർത്തി പിടിച്ച് ചളിയൂറിയ മണ്ണിലൂടെ നഗ്നപാദനായി ഉമർ ഈ വാഹനത്തെയും നയിച്ച് തൻ്റെ ഭൃത്യനെ ആ വാഹനപ്പുറത്തിരുത്തി അവിടെ എത്തുമ്പോൾ അന്ന് ഈലിയയിലെ പുരോഹിതന്മാർ അൽ മസ്ജിദ് അൽ അഖ്സ പള്ളിയങ്കണത്തിൻ്റെ പാതിരിമാർ പുരോഹിതന്മാർ ഹൂ അഹൂ ഈ നാടിനെയും ഈ ഭവനത്തെയും ഏൽക്കുന്നത് അതിൻ്റെ താക്കോലുകൾ സ്വീകരിക്കുന്നത് ഈ വ്യക്തി തന്നെയായിരിക്കും എന്ന് അന്ന് വിധി പറയുകയാണ് ഉണ്ടായത് പറയുമ്പോൾ ഉമർ ചളിയിൽ കാലൂന്നി പാദരക്ഷകൾ തോളിൽ അമർത്തിപ്പിടിച്ച് തീർത്തും വിരക്തനായി കടന്നു വരുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടായത് ചരിത്രം ഉമറിൻ്റെ വിഷയത്തിൽ ഏറെ വാചാലമാണ് ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ് നമ്മളിവിടെ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത് ഇവിടെ അൽ ഹസൻ അൽ ബസരി അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഉണർത്തുന്നത് ഖത്തബ ഉമറു ഇബ്നുൽ ഖത്താബ് വഹുവ ഖലീഫത്തുൻ വഅലൈഹി ഇസാറുൻ ഫീ ഇസ്നത അശ്റത റുക്അത്തൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും അവൻ്റെ ഈ സത്യദീനിൽ
യഥാവിധം ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.